ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദീനാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു പൂവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണത് തയ്യാറാക്കാൻ നോക്കാം. മീഡിയം ലെവൽ കാബേജിൻ്റെ അര കാബേജ് എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ ഇഞ്ചിയും പച്ചമുളകിൻ്റെയും കൂടെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ട ചിക്കൻ്റെ പീസസ്സാണ്. അത് ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇട്ടിട്ട് വേവിച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ ക്രഷ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് ആ കാബേജ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ ഉള്ളി, വലിയ ഉള്ളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു വലിയ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ മസാലയിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ആക്കാം. ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിനി ഈ ഒരു അച്ചുപയോഗിച്ചിട്ടാണ് പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് പല രൂപത്തിലും പല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു അച്ചാണ്. ഇതിൻ്റെ ഈ അരിക് വശങ്ങളിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ മൈദ, ഉപ്പും കുറച്ച് വെള്ളവും എടുത്തിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ കുഴച്ചെടുക്കുക. ഒരു അരമണിക്കൂർ മുന്നേ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ബോൾസൊക്കെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഓരോ പരത്തി വെച്ചതും ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി എരിവിനോട് താല്പര്യമില്ലാത്തവർക്ക് നമുക്കിതാ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് അല്ലെങ്കിൽ ശർക്കരയും ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാൻ വെക്കാം. അതിൽ ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിന് ശേഷം മാത്രമേ ഇത് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്ന് ഇത് ബ്രൗൺ കളറായിട്ട് മാറിക്കിട്ടും. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.